ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകണമെന്ന് പറയുന്ന നേരത്ത് ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറുമ്പോൾ തന്നെ ക്യാഷ് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ ലൈവായിട്ട് തന്നെ കയറി ഉടനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്യാഷ് വിട്ടുപിടിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ പേടിഎം വാലറ്റിലേക്കോ ഗൂഗിൾ പ്ലേ റെഡി ഇങ്ങോട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ വിട്ടുപിടിച്ചെടുക്കാനും പറ്റും. സോ അത്രയ്ക്ക് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ്. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുമ്പോൾ ദാ 1K ഒന്ന് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ഏണിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കയറി ഉടനെ തന്നെ ക്യാഷ് വിട്ടുപിടിച്ചെടുക്കാൻ പറ്റും. അതും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് റിസീവ് ആവുന്ന ഒരു അടിപൊളി ആപ്പ് തന്നെയാണ്. സോ എന്നാലും വീഡിയോ ആയതിന് തൊട്ട് അവസാനം വരെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം കൂടുതൽ കുറേ സമയം കളയുന്നില്ല. ഈ ഒരു ആപ്പ് ഏതാണെന്നുള്ള കാര്യം നമുക്ക് നേരെ പോയി നോക്കിയാലോ. ലെറ്റ്സ് ഗോ. അതേ, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയാൻ നേരത്ത് റിവാർഡ് അടാ എന്ന് പറഞ്ഞിട്ടാണ്. സോ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി ആപ്പൊക്കെ ഇൻസ്റ്റാൾ ആക്കി ഓപ്പൺ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറയും, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുവാണ്. ദെൻ നെക്സ്റ്റ് അടിക്കുക. ദെൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ജിമെയിൽ ഐഡി ഒക്കെ പോപ്പ് ആയിട്ട് വരും. ഏതെങ്കിലും ഒരു ജിമെയിൽ ഐഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ചെയ്യുമ്പോൾ നമ്മളിവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ സൈനപ്പ് ബോണസ് ആയിട്ട് 2 രൂപ കിട്ടുന്നുണ്ട്. 201 കോയിൻസ്, 2 രൂപ 1 പൈസയോ ആ റേഞ്ച്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സൈനപ്പ് ബോണസ് കിട്ടുന്നത്. ആൻഡ് അതുപോലെയാണ് ഇവിടെ സ്പിൻ വീല്, ഡെയിലി ബോണസ്, ഡെയിലി സർവേ എന്ന് പറഞ്ഞിട്ട് അതിന് കുറേ ടാസ്ക് ഓഫേഴ്സ്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പിന്നിൻ്റെ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സ്പിൻ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഫസ്റ്റ് സ്പിൻ ചെയ്തു. ചെയ്തപ്പോഴേക്കും നമുക്ക് അവിടെ 7 കോയിൻസ് കിട്ടി. ഓക്കെ, ഫസ്റ്റ് സ്പിന്നിൽ നമുക്ക് 7 കോയിൻസ് കിട്ടി. ഒരു പരസ്യം വന്നു, ആ ഒരു പരസ്യം കാണുക, ക്ലോസ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ആ ഒരു 7 കോയിൻ നമ്മുടെ വാലറ്റിലേക്ക് ആഡാവുന്നതായിരിക്കും. ഓക്കെ, ആ 7 കോയിൻ നമുക്ക് അവിടെ ആഡായിട്ടുണ്ട്. സോ ഓക്കെ, ആഡായിട്ടുണ്ട്. ആൻഡ് എഗെയിൻ നമുക്ക് അടുത്ത സ്പിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതായത് ഇപ്പം കാണാൻ പറ്റും 2.08. ഓക്കെ, അത്രയും നമുക്കായിട്ടുണ്ട് എമൗണ്ട് എന്ന് പറയുമ്പോൾ. ആൻഡ് എഗെയിൻ അടുത്ത സ്പിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഡെയിലി 10 സ്പിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡെയിലി 10 സ്പിന്നാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അടുത്തൊരു 14 കോയിൻസ് കിട്ടി. സോ ഇങ്ങനെ നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് ക്യാഷിങ് കാലൊക്കെ എഞ്ച് തീർക്കാനായിട്ട് പറ്റും. 10 സ്പിന്നാണ് ഒരു ദിവസം ഉള്ളത്. ഓക്കെ, ദെൻ ബാക്ക് അടിക്കുന്നു. ബാക്ക് അടിച്ച ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത ഡെയിലി ബോണസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഓക്കെ, സോ അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡെയിലി ബോണസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 100 കോയിൻ ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. സോ നേരെ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നേരെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ നേരത്ത് അവരവിടെ പറയുന്നുണ്ട് നമുക്ക് ഗെറ്റ് റിവാർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു 5-10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കൊരു പരസ്യം വരും. ആ ഒരു പരസ്യത്തിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ. ഓക്കെ, ആ പരസ്യം വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ദിസ് ആപ്പ്. ഓക്കെ, സോ ഈ ഒരു ആപ്പിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് മീൻസ് ആ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു. ആ പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്ട് ചെയ്ത് പോയി ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. ഒരു 10-30 സെക്കൻഡ് എങ്കിലും വെയിറ്റ് ചെയ്യുന്നു. ബാക്ക് അടിച്ച് വരുന്നു. സോ നമുക്ക് അവിടെ ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. കണ്ട 322 കോയിൻസ് നമുക്ക് ടോട്ടലായിട്ടുണ്ട്. 322 കോയിൻസ് വരുമ്പോൾ 3 രൂപ. ഓക്കെ, അതായത് അതുപോലെ സർവേയുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ സർവേ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടും ക്യാഷ് എൻ ചെയ്യാൻ പറ്റും. സോ സർവേ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സർവേയും കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. പിന്നെ ടാസ്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഓഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട ക്ലെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 100, 200, 300 ഒക്കെ കോയിൻസ് വെച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെയും അത് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടും ക്യാഷ് എൻ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ ഒരു പെർമിഷൻ അലോ ചെയ്യാൻ പറയും. ജസ്റ്റ് ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്യുക, ബാക്ക് അടിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടാണ്. ഓക്കെ, അവിടെ അത് അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ഗെയിംസ് വരേണ്ടതാണ്. ഇപ്പോൾ ഗെയിംസ് ഒന്നും വന്നിട്ടില്ല, കുറച്ച് കഴിയുമ്പം വന്നി വരും. ഒന്നും കൂടി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും ഗെയിം വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 795 കോയിൻസ് കിട്ടുന്നത്, 957 കോയിൻസ് കിട്ടുന്നത്, അങ്ങനെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഓരോ ആപ്ലിക്കേഷൻസ് മീൻസ് ഈ ഒരു ഗെയിംസൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ആക്കി ഓരോ മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് 12 കോയിൻസ് വെച്ചിട്ട് കിട്ടും. മറ്റേതാണെങ്കിൽ 15 കോയിൻസ് വെച്ച് കിട്ടും ഓരോ മിനിറ്റിൽ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പോയിൻറ്സ് എൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ തന്നെ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു, പ്ലേസ്റ്റോറിലേക്ക് റിഡയറക്ട് ചെയ്ത് പോയി. ആ ഒരു ആപ്പ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ദെൻ നേരെ നമ്മൾ ബാക്ക് അടിക്കുന്നു. ഓക്കെ, ബാക്ക് അടിക്കുമ്പോൾ അത് നേരെ മൈ ആപ്പ് സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ പ്ലേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്തു, ദാ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഗെയിം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മീൻസ് ഗെയിം അല്ലല്ലോ, ഒരു ആപ്പാണ്. ആപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മേളി ഇത് വരും, ദാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. സോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അവിടെ പോയിൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. ഇതേ എനിക്കിപ്പോൾ ഇവിടെ 30 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്.
ഓക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ കാണാൻ പറ്റും. ഞാനിപ്പം മൊത്തം 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു, സോ അങ്ങനെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. ഇനി ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണേ 16 പോയിൻറ്റ്സ്, പിന്നെ 2 മിനിറ്റും 3 മിനിറ്റും ഒക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 17 കോയിൻസ്. അങ്ങനെ മൊത്തത്തിൽ 957 കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചുമ്മാ ഒന്നും ചെയ്യാതെയും ഇതിനകത്ത് ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ റിഫ്രഷ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി, അപ്പോൾ റിഫ്രഷ് ആയിക്കോളും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്തെന്ന് പറയുന്ന നേരത്താണെങ്കിൽ നമുക്ക് കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പെർ റെഫറിന് നമുക്കിവിടെ മൊത്തത്തിൽ 500 കോയിൻസും 20% കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് അവർ ക്യാഷ് ഏൺ ചെയ്ത് ആദ്യത്തെ വിഡ്രോ അടിക്കാൻ നേരത്ത് നമുക്ക് അവർ ഈ 300 കോയിൻസും അതിൻ്റെ 200 കോയിൻസും കിട്ടുന്നതായിരിക്കും. അതായത് ആദ്യം കയറുമ്പോൾ 300 കോയിൻസും, അതുപോലെ അവർ ക്യാഷ് ഏൺ ചെയ്ത് വിഡ്രോ അടിക്കുമ്പോൾ ബാക്കി 200 കോയിൻസും, അങ്ങനെ 500 കോയിൻസ് നമുക്ക് പെർ റെഫറിന് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 20% നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, 500 കോയിൻസ് പ്ലസ് അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 20%, നല്ല രീതിയിൽ തന്നെ റെഫറലും കാര്യങ്ങളൊക്കെ നമുക്കിത് കിട്ടുന്നുണ്ട്. സോ റെഫർ ചെയ്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ റെഫറും കൂടി മാക്സിമം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇനി ക്യാഷും കാര്യങ്ങൾ വിട്ടുപൊടിച്ചെടുക്കാൻ വാലറ്റ് ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് പേടിഎമ്മിലേക്ക് വിട്ടുപൊടിച്ചെടുക്കാൻ പറ്റും, ഗൂഗിൾ പ്ലേ റെഡിയും കൂടെ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ UPI ID യിലേക്കും ക്യാഷും കാര്യങ്ങളൊക്കെ വിട്ടുപൊടിച്ചെടുക്കാനായിട്ട് പറ്റും. സോ പേടിഎം വാലറ്റ് ഉള്ളവർക്ക് പേടിഎമ്മിലേക്ക് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ UPI ID യിലേക്ക് നിങ്ങൾക്ക് വിട്ടുപൊടിച്ചെടുക്കാനായിട്ട് പറ്റും. 1200 കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 12 രൂപ നമുക്ക് UPI ID യിലോട്ട് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 5000 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപ നമ്മുടെ UPI ID യിലോട്ട് എടുക്കാൻ പറ്റും. UPI ID എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഗൂഗിൾ പേ, ഫോൺ പേ, ഇവിടെയൊക്കെ UPI ID ഉണ്ടല്ലോ, അതാണ് സംഭവം. നേരെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് കിട്ടുന്നത്. ഓക്കെ, സോ UPI ID യിലോട്ട് വേണ്ടവർക്ക് UPI ID യിലോട്ട് വിട്ടുപൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ പേടിഎം വാലറ്റ് ആക്ടിവേറ്റ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പേടിഎമ്മിലേക്ക് വിട്ടുപൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പേടിഎം വാലറ്റ് ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പേടിഎമ്മിലേക്ക് കിട്ടത്തില്ല. സോ പേടിഎം വാലറ്റ് ആക്ടിവേറ്റ് ഉള്ളവർക്കാണെങ്കിൽ വെറും 300 രൂപ ആകുമ്പോൾ തന്നെ, 300 കോയിൻസ് ആകുമ്പോൾ തന്നെ വിട്ടുപൊടിക്കാം. ഇപ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് 300 കൂടുതലുണ്ട്. സോ എനിക്ക് ഇപ്പോൾ തന്നെ ഈ 3 രൂപ വിട്ടുപൊടിച്ചെടുക്കാനായിട്ട് പറ്റും. 600 കോയിൻസ് ആയിരിക്കും 6 രൂപ, 1200 ആണെങ്കിൽ 12 രൂപ, അങ്ങനെ വിട്ടുപൊടിച്ചെടുക്കാൻ പറ്റും. സോ ഇവിടെ എൻ്റെ പേടിഎം നമ്പർ അടിച്ചു കൊടുത്ത് ഞാൻ ബിന്നാവുന്ന ഓപ്ഷനോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. സോ എൻ്റെ പേടിഎം നമ്പർ ഇവിടെ ആഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിട്രോടിക്കാം. വിട്രോടിക്കാനായിട്ട് നേരെ റെഡീം എന്ന് പറയുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 300 കോയിൻസ് ആണ് റെഡീം ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, പേടിഎം നമ്പർ അടിച്ചു കൊടുത്തു, കൺഫേം എന്ന് പറയുന്ന ഓപ്ഷനോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഒന്നും കൂടി കൺഫേം അടിക്കാൻ പറഞ്ഞു, കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. സോ സക്സസ്ഫുൾ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും. 7:54. ഓക്കെ, 7:54 നമ്മളിവിടെ വിട്രോ അടിച്ചിരിക്കുന്നത്. നോക്കാം, പേയ്മെൻറ്റ് വന്നു, ഇതാ വന്നു ഇൻസ്റ്റൻറ്റ്. നമ്മൾ വിഡ്രോ അടിച്ചു, ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. സെൻഡ് ഫ്രം റിവാർഡ് അഡ എന്ന് പറയുന്നതാണ് നമുക്ക് പേയ്മെൻറ്റും കാണുക റിസീവ് ആയിരിക്കുന്നത്. സോ പേയ്മെൻറ്റൊക്കെ അടിപൊളിയായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നൊരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുക, വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വെച്ചിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.